ഇത് മാസ് മോട്ടോഴ്സ് പറഞ്ഞ ബ്രോ, നമ്മുടെ ഹീറോൻ്റെ പ്ലഷർ വർക്കിന് ഏരിയുണ്ട്, ജനറൽ സർവീസ് ആയിട്ടാണ് നമ്മൾ കയറ്റിയാണേ. അപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ നമുക്ക് നല്ല പുതിയ ഫിൽറ്റർ കിടക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കി എയർ അടിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടാൽ മതി. പിന്നെ ക്ലച്ചിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട സമയത്ത് ഇവിടെ ഓയിൽ സീൽ ലീക്ക് ആയിട്ടുണ്ട്, ഓയിൽ ഇങ്ങനെ ചാടി തിരിക്കേണ്ട സൈഡിലേക്ക് കേട്ടോ. നമുക്ക് ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ് സ്കൂട്ടറിൻ്റെ, അപ്പോൾ അതിനകത്തേക്ക് ഓയിലിൻ്റെ കണ്ടൻറ്റൊന്നും വരാൻ പാടില്ല. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ സി വി ടി ക്ലച്ച് ഗ്രീസിങ്ങിനും ആ ക്ലച്ച് ഷോക്ക് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അയച്ചാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ച് ഗ്രീസിങ് ചെയ്യേണ്ട പാർട്സുകൾ ഗ്രീസ് ചെയ്ത് കയറ്റാം നമുക്ക്. അതേപോലെ തന്നെ ആ ഓയിൽ സീലൊന്ന് മാറ്റിയിടാം, കിക്കറിൻ്റെ വീലൊന്ന് ഗ്രീസ് ചെയ്തിട്ടേക്കാം. ഇത് വേരിയേറ്റർ ബോഡിക്ക് നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ. ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും നിലവിൽ ചെറിയൊരു ക്രാക്കൊക്കെ ചെറുതായിട്ടൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, ഒരു ചെറിയ ക്രാക്ക് വീണുണ്ട്. പക്ഷെ നിർത്തിയിട്ട് നമുക്കത് ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം അത് ഓടിക്കോളും. കമ്പനി ഹോണ്ടയുടെ ബാൻഡാണ് ബെൽറ്റാണ് കിടക്കുന്നത്. ഈ സെൻറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചെറിയ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട്, പക്ഷേ എന്നാൽ പോലും നമുക്കത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ളൂ. ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാണ്ട്, പക്ഷേ കേബിൾ ശരിക്കും പറഞ്ഞാൽ ഔട്ടർ വലിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഔട്ടർ ഈ സൈഡിലൊക്കെ ചെറുതായിട്ട് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കുക, കാരണം അടുത്ത സർവീസിലൊക്കെ ആകുമ്പോഴത്തേക്കും അതിക്ക് മുമ്പ് ചിലപ്പോൾ ബ്രേക്ക് ജാമാവാനൊക്കെ സാധ്യത ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ അല്പം മോശമായി തുടങ്ങിയിട്ടുണ്ട്, മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. കാരണം ഈ സൈഡിലെ ഘട്ടം നോക്കണ്ട കേട്ടോ, കാരണം സൈഡിലെ ഗ്രൂവ് നോക്കിയിട്ടേ ഇല്ല. പിന്നെ ടയർ വയർ ഇൻഡിക്കേഷനൊക്കെ ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ മാഞ്ഞു തുടങ്ങി കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് കാർ വെട്ടേണ്ട ഭാഗം വരുമ്പോൾ ചോക്കിൻ്റെ കേബിളൊക്കെ വർക്കിംഗ് ആണ്. ആക്സിലേറ്ററും വലിയ പ്രശ്നമില്ല, ചെറിയൊരു ഡേറ്റുണ്ട്, പക്ഷേ അത് തൽക്കാലം ഒന്ന് ചെയ്ത് ചാഞ്ചും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് സർവീസിലും നമ്മൾ സെയിം ഇത് തന്നെ ചെയ്യണേ. അപ്പോൾ അഴിച്ചു നോക്കിയിട്ട് കംപ്ലൈൻറ്റ് കൂടുതൽ തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയിടാം. പിന്നെ അത് ബെൻഡക്സ് യൂണിറ്റ് ആണ്, നല്ലൊരു വർക്കിംഗ് ആണ്, പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സസ്പെൻഷൻ ബെൻഡ് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് ഫ്രണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ വന്നാൽ ഈ ഷോക്കിൻ്റെ ബുഷ് ഓവലായുണ്ട്, അപ്പോൾ അതൊന്നും മാറ്റിയിട്ടാൽ. അത് ഈ റബ്ബർ ഗ്രീൻ ടൈപ്പാണ്, അത് ഗ്രീൻ ബുഷ് എന്ന് പറയാം. അതൊരു പ്ലാസ്റ്റിക് ഓട്ടിങ്ങോട് കൂടി റബ്ബർ ടൈപ്പ് ബുഷാണ് പറഞ്ഞു. അത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഭാഗം വന്നാൽ ആക്സിൽ ഡയറക്റ്റ് വന്നുള്ളതാണ്. അപ്പോൾ ചെറിയൊരു ഷേക്ക് വന്നിട്ടുമ്പോഴത്തേക്ക് അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. അന്ന് ഈ സൈഡ് വരുമ്പോൾ കോപ്പർ ടൈപ്പാണ്, കോപ്പറും മെറ്റലും കൂടിയിട്ടാണ്. അതുകൊണ്ട് അതിന് ലൈഫ് ഉണ്ടോ, ഈ സൈഡ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഡാമേജ് വരാറുണ്ട്, അതൊന്ന് മാറ്റിയിടേണ്ടി കേട്ടോ. ഇന്ന് നമുക്ക് ആംബറോൻ്റെ ബാറ്ററി ഇരിക്കണേ, 5 ആംബറിൻ്റെ ബാറ്ററി. നമ്മളത് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.71 വോൾട്ട് ഉണ്ട്. അത് 12 വോൾട്ട് ബാറ്ററിയാണ്, വോൾട്ടൊക്കെ ഇറക്കണം. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റും കൂടി നടത്തി വിടുന്നുണ്ട്, ബാറ്ററിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് വന്നു. ഓക്കെ ആയിട്ട് കാണിക്കാം, പുതിയ ബാറ്ററിയാണ്, എന്നാൽ പോലും നമ്മളൊന്ന് ചെക്ക് ചെയ്തു നോക്കൂ കേട്ടോ. പിന്നെ പ്ലഗിൻ്റെ ഭാഗമൊക്കെയായാലും പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടിയാൽ മതി. പ്ലഗിനകത്ത് നോക്കുമ്പോൾ അത്യാവശ്യം കരിയുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയിടാം, എന്നിട്ടൊന്ന് ട്യൂൺ ചെയ്തേക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് മിക്കവാറും പൊല്യൂഷനൊക്കെ അടിക്കാൻ ചെന്നാൽ പൊല്യൂഷൻ പാസ്സാവാൻ സാധ്യത കുറവാണ്, കാരണം അത്യാവശ്യം കാർബൺ കണ്ടന്റ് ഉണ്ട് പ്ലഗിൽ. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്, ഇത്രയാണ് മെയിനായിട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. അതാണ് നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഇടുള്ളൂ.